ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കപ്പ് റവയും ഒരു കപ്പ് തേങ്ങയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അധികം പണികളൊന്നുമില്ല. നമ്മുടെ അവലോസ് പൊടിയാണ്, റവ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് അവലോസ് പൊടി ഉണ്ടാക്കിയെടുക്കാം. ഇത് കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊടി കുക്കായി എന്നുള്ളത് ഇതുപോലെ വീഴുമ്പോഴാണ് നമ്മുടെ അവലോസ് പൊടി പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു മധുരമുള്ള അവലോസ് പൊടി റെസിപ്പി ചെയ്യുന്നതെന്ന് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റവയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത്, കാൽ കപ്പ് പഞ്ചസാര, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു നാല് ഏലക്കയും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സുമാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ റവയും തേങ്ങയും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അതിനുശേഷം പഞ്ചസാരയും ഏലക്കയും ജീരകവും ചേർത്തൊന്ന് പൊടിച്ചെടുക്കണം. ഫൈൻ പൗഡറായിട്ട് പഞ്ചസാര പൊടിയണമെന്നില്ല, ഏലക്കയുടെ സീഡ്സ് മാത്രം ഇടുക. ഏലക്കയുടെ തൊലി മാറ്റിയിട്ട് ഏലക്കയുടെ സീഡ്സ് മാത്രം ഇടുക. ജീരകം ചേർക്കുക, പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര മുഴുവനേ ചേർക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് കാരമലൈസ് ആയിട്ട് നമ്മുടെ അവലോസ് പൊടിയുടെ കളർ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൊടിച്ചിട്ട് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഈ റവ വറുത്ത റവയാവാം വറുക്കാത്ത റവയാവാം, ഏത് റവയും എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചിരവിയത്, അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പ്. നമ്മളെല്ലാ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോൾ, അതായത് നമ്മൾ സാധാരണ അരി പൊടിച്ചിട്ടുള്ള അവലോസ് പൊടിയോ അരിപ്പൊടി കൊണ്ടുള്ള അവലോസ് പൊടിയോ രണ്ടും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുക, ഒരു പിഞ്ച് മതി. ഇനി ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുക. നമ്മുടെ റവയിലേക്ക് ഈ തേങ്ങയുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ മിക്സായിട്ട് റവ നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം നമുക്ക്. അതാണ് നമ്മുടെ ഉദ്ദേശം. എന്താണെന്ന് വെച്ചാൽ അരിപ്പൊടിയിൽ തേങ്ങ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. അരിപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി നമ്മൾ പച്ചരി പൊടിച്ചെടുക്കില്ലേ, അതിൽ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ആ തേങ്ങാപ്പാലൊക്കെ അബ്സോർബ് ആവും റവയിലേക്ക്. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാരയും ഏലക്കപ്പൊടിയും ചേർത്ത് ഏലക്കയും ജീരകവും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുക്കാം. പിന്നെ കുറച്ച് കാഷ്യൂനട്ടും റേസിൻസും ഒക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ചേർത്താൽ ടേസ്റ്റാണ്. ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വയ്ക്കാം നമുക്ക്. അപ്പോൾ ഇതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക 10 മിനിറ്റ്. ആ തേങ്ങയുടെ ടേസ്റ്റ് ഒന്ന് നമ്മുടെ റവയിലേക്ക് നന്നായിട്ട് പിടിച്ചു വരണം. അതിനാണ് നമ്മളിതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. വെള്ളം ചേർത്തൊന്നും നനയ്ക്കരുത്, ഇതുപോലെ തന്നെ നനച്ച് വയ്ക്കുക, മാറ്റി വയ്ക്കുക. ഞാൻ ഇനി പഞ്ചസാരയൊക്കെ പൊടിച്ചെടുക്കട്ടെ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ റവയും തേങ്ങയും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടോ, ഞാൻ 10 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും കുറച്ച് സമയവും കൂടി വെച്ചു. അപ്പോൾ ഇതാ ഇത് റെഡിയായിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാരയും ഏലക്കയും ജീരകവും ചേർത്ത് പൊടിച്ചു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ കുറച്ച് എള്ള് ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ കാഷ്യൂനട്ടും റൈസിൻസും എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷനലാണ്, എള്ള് വേണം കേട്ടോ. എള്ള് ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എള്ള് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം എള്ള് നെയ്യിൽ വറുക്കരുത്, എള്ള് കരിഞ്ഞു പോരുത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് ആദ്യം ചെയ്യാം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതിലേക്ക് എള്ളിട്ട് കൊടുക്കാം. എള്ള് ചേർത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവലോസ് പൊടി അല്ലേ ഉണ്ടാക്കുന്നത്, കുറച്ച് ദിവസം സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ലേ. അപ്പോൾ എള്ളിൽ നനവുണ്ടെങ്കിൽ നമ്മുടെ അവലോസ് പൊടി മോശമായിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ എള്ളൊന്ന് വെള്ളം മാറ്റി ഒന്നാം നനവ് മാറ്റി എടുക്കുന്നത്. ഇനി എള്ളൊന്ന് ചൂടായി വരട്ടെ. എള്ള് നിങ്ങൾ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കഴുകി ഒരു അരിപ്പയിൽ എടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് ആ എള്ളിലുള്ള നനവൊന്ന് മാറ്റിയെടുക്കുക. അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റാം. നനവ് നന്നായിട്ട് മാറണം എള്ളിലുള്ളത്. ഇതിൽ നനവുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യരുത്, അത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ തേങ്ങയിലെ നനവ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും നനവുള്ള കാര്യങ്ങൾ ഉണ്ടാവരുത്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ അവലോസ് പൊടി റെഡിയാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്, നമുക്കിത് മാറ്റാം. ഇനി എള്ളിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ചൂടാക്കരുത്, ചെറുതായിട്ടൊന്ന് വെള്ളം മാറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ എള്ളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഓപ്ഷനലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നെയ്യ് ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്സ്,
കാഷ്നട്ട്സ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. കാഷ്നട്ട്സിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങാറാവുമ്പോൾ നമ്മുടെ റൈസിൻസ് ചേർത്ത് കൊടുക്കുക. റൈസിൻസ് ഏത് വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് ആണ് ചേർക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ റവ വൈറ്റ് അല്ലേ, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് റൈസിൻസ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു സ്റ്റേജ് നമ്മുടെ കയ്യിലിപ്പോൾ കാഷ്നട്ടും റൈസിൻസും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം, നെയ്യും ഒഴിവാക്കാം. നമുക്ക് റൈസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് റൈസിൻസ് കുക്കായി വരുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു പാനിൽ തന്നെ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാനിൽ തന്നെ ചെയ്ത് കാണിക്കുന്നത്. രണ്ട് മൂന്ന് പാനിലൊന്നും നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഒറ്റ പാനിൽ തന്നെ കുക്ക് ചെയ്യാം. പിന്നെ നെയ്യ് കൂടി പോകണ്ട, ഒരുപാട് നെയ്യ് നമുക്ക് വേണ്ട, കുറച്ച് നെയ്യിൽ ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവലോസ് പൊടി അത്ര പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ടാണ് കുറച്ച് നെയ്യിൽ ചെയ്യാന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ, ഒരു മാസത്തേക്കൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ഒഴിവാക്കുക. നമ്മൾ നെയ്യ് ചേർക്കുകയോ വേണ്ട. നെയ്യ് ചേർത്തിട്ടുണ്ടെങ്കിലാണ് ഒരു ഒരാഴ്ച വരെയൊക്കെ നമുക്ക് വെക്കാൻ പറ്റുക. അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് ചേർത്താലും മോശമായി പോകും, നെയ്യുടെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒരാഴ്ചയിൽ കൂടുതൽ വെക്കേണ്ടതെന്ന് പറയുന്നത്. നെയ്യ് ചേർക്കാതെയാണെങ്കിൽ ഒരു മാസം വരെ വെച്ചാലും മോശമാവില്ല. ഇപ്പം നമ്മുടെ റൈസിൻസ് ചെറുതായിട്ടൊന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്, ഒന്ന് വീർത്ത് വന്ന് തുടങ്ങുന്നുണ്ട്. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വീർത്ത് വരുമ്പോൾ നമുക്ക് ഇതും മാറ്റാം. അപ്പോൾ ഞാൻ ഈ കാഷ്നട്ടും റൈസിൻസും മാറ്റി വയ്ക്കട്ടെ, ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയും അതുപോലെ തേങ്ങയും ചേർന്ന് മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ കട്ടയുണ്ടാവും, കട്ടയൊന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ അവലോസോടി വറുക്കുന്ന പോലെ തന്നെ അത്രയും സമയം എടുക്കില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, ചെറിയ ബർണറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്, വലിയ ബർണറാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. റവയുടെ നല്ലൊരു കുക്കായ മണമൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ട് നമുക്ക് വീണ്ടും റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഈവനായിട്ട് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് ചൂടാക്കി എടുത്തിട്ട്, ആ നനവോടെ മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു ചൂടിൽ മിക്സിയിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ കുഴഞ്ഞു പോകാതെ നമുക്ക് കിട്ടും. മിക്സിയുടെ വലിയ ജാറിലൊന്ന് വിപ്പ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും മിക്സിയിൽ അടിക്കരുത്, വേഗം തന്നെ നമ്മൾ പാനിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പാനിലേക്ക് തന്നെ മാറ്റാം. ഇപ്പോൾ തേങ്ങയൊക്കെ ഈവനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആ റവയുടെ നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ പാനിൽ നെയ്യില്ലാതെ ശ്രദ്ധിക്കണം, നെയ്യോടുകൂടി ഇളക്കി കൊടുക്കരുത്. നെയ്യ് ഉണ്ടെങ്കിൽ പാനൊന്ന് കഴുകിയിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മാത്രം നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് കുക്കായ ഒരു മണം വരുന്നുണ്ട്. ഞാനൊരു 5 മിനിറ്റ് ഇളക്കി കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച എള്ള് ചേർക്കാം. ഇളിപ്പോൾ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. റവ കുക്കായത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ റവയൊന്ന് വായിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ റവയുടെ ആ റോ ടേസ്റ്റ് മാറി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എള്ള് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് വേണം എള്ള് ചേർക്കാനായിട്ട്. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിലേക്ക് നമ്മളിനി നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ, ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒന്ന് കൈയെടുക്കാതെ ഇളക്കിയിട്ട് ഇതിലേക്ക് നമ്മുടെ ഏലക്കയും പഞ്ചസാരയും അതുപോലെ തന്നെ ജീരകവും ചേർത്ത് പൊടിച്ചത് അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഏലക്കയുടെ തൊലി ഉണ്ടെങ്കിൽ നമ്മൾ അരിച്ച് ചേർക്കേണ്ടി വരും. അതുകൊണ്ട് ഏലക്ക തൊലി മാറ്റിയിട്ട് നമ്മൾ ഈ ഏലക്കപ്പൊടി റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര മെൽറ്റായിട്ട് ടേസ്റ്റ് വ്യത്യാസം വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പഞ്ചസാരയുടെ അളവ് വല്ലാതെ കൂടിപ്പോയത് 1/2 കപ്പ് തന്നെ എടുക്കുക. അത് പൊടിച്ചു വരുമ്പോൾ 1/2 കപ്പാവും. പിന്നെ മിക്സിയുടെ ജാറിൻ്റെ അടപ്പിലുള്ള പഞ്ചസാര പൊടിയൊക്കെ ഒന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റൈസിൻസും അതും ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ
റവ അവലോസ് പൊടി റെഡിയായി. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. റവ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിക്കോളൂ. റവയും തേങ്ങയും പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ കുറച്ച് റവ എടുത്തിട്ട് ഇതുപോലെ അവലോസ് പൊടിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കുക, ആവശ്യമുള്ളപ്പോൾ കഴിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത്. സപ്പോർട്ട് ചെയ്യുന്നതിന് ഈ ചാനലിൻ്റെ താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്യുക, ഒരു ബെല്ല് ഐക്കണം കാണാം, അതും പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കണ്ടാൽ പോരെ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ.